ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസി മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വയം പ്രതിരോധ മുറകൾ പഠിക്കാനുള്ള പോലീസിന്റെ വോക്കിൻ ട്രെയിനിങ് ആണ് ജ്വാല. പദ്ധതിയുടെ പേര് ജ്വാല എന്നാണ്. അതിക്രമങ്ങൾ നേരിടുന്നതിന് സ്വയം പ്രതിരോധ മുറകൾ അഭ്യസിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരള പോലീസിന്റെ സൗജന്യ പരിശീലനമാണ് ജ്വാല എന്ന് പറയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജ്വാല എന്ന പേരിലുള്ള ഈ വോക്കിൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പദ്ധതിയുടെ പേര് ഓർത്തുവെക്കുക, ജ്വാല എന്നാണ്. അടുത്തത്, ഓട്ടിസം, സെറിബ്രൽ പാഴ്സി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ബൗദ്ധിക വെല്ലുവിളികളുമുള്ള വ്യക്തികൾക്ക് 1 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്നാണ്. ഓട്ടിസവും സെറിബ്രൽ പാഴ്സി ഒക്കെ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ ബൗദ്ധിക വെല്ലുവിളികളുമുള്ള വ്യക്തികൾക്ക് 1 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ഈ ഒരു പദ്ധതിയുടെ പേരാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. അടുത്തത്, പ്രൊബേഷൻ സംവിധാനം വഴി ജയിൽ മോചിതരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പൗരന്മാരാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് നേർവഴി പദ്ധതി. നേർവഴി പദ്ധതിയാണ് പ്രൊബേഷൻ സംവിധാനം വഴി ജയിൽ മോചിതരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പൗരന്മാരെ ആക്കാനുള്ള പദ്ധതിയാണ് നേർവഴി പദ്ധതി. അടുത്തത്, ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കും യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പൊ ഈ പദ്ധതികളൊക്കെ പഠിച്ചു വെക്കുക. ഒന്ന്, നേർവഴി പദ്ധതി എന്താണ്? ജയിൽ മോചിതരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പൗരന്മാരാക്കാനുള്ള പദ്ധതി നേർവഴി പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും ഒക്കെ കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹോളിവുഡ് നടനും സംവിധായകനുമായ ടോം ഹാങ്സിന്റെ ആദ്യ നോവലാണ് ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ്. ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് എന്നാണ് ആ ഒരു നോവലിന്റെ പേര്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. അപ്പൊ ആ ചുഴലിക്കാറ്റിന്റെ പേര് മോക്ക എന്നാണ്. മോക്ക ചുഴലിക്കാറ്റ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് മോക്ക. മോക്ക എന്നാണ് പേര്. അപ്പൊ ഇതിന് പേര് നൽകിയത് യമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമായി മാറിയത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്, വാരണാസിയിലാണ്. അപ്പൊ വാരണാസിയിലെ എയർപോർട്ടിന്റെ പേര് ഓർത്ത് വെക്കുക, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. അതാണ് വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമായിട്ട് മാറിയത്. അടുത്തത്, ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. സുരേഖ യാദവ് ആണ് ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. സുരേഖ യാദവ് ആണ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്തത്, നന്ദ് ബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നന്ദ് ബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ചത്. പാൽ ഉൽപാദകർക്ക് അവരുടെ പാല് മിതമായ വിലയ്ക്ക് ഗ്രാമങ്ങളിൽ ക്ഷീര സഹകരണ സംഘങ്ങൾ വഴി വിൽക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പൊ ഇതിന്റെ പേര് ഓർത്ത് വെക്കുക, നന്ദ് ബാബ മിൽക്ക് മിഷൻ പദ്ധതി എന്നാണ്. ഇത് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, നാറ്റോയുടെ ഏറ്റവും വലിയ വ്യോമ അഭ്യാസമായ എയർ ഡിഫൻഡർ 2023 ആതിഥേയത്വം വഹിക്കുന്നത് ജർമ്മനിയാണ്. നാറ്റോയുടെ ഏറ്റവും വലിയ വ്യോമ അഭ്യാസമാണ് എയർ ഡിഫൻഡർ 2023. ഇത് ആതിഥേയത്വം വഹിക്കുന്നത് ജർമ്മനിയാണ്. അടുത്തത്, മുൻ ഡി ജി പി എ ഹേമചന്ദ്രന്റെ ആത്മകഥയാണ് നീതി എവിടെ. എ ഹേമചന്ദ്രന്റെ നീതി എവിടെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ മുൻ ഡി ജി പി ആയിരുന്നു എ ഹേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് നീതി എവിടെ. നീതി എവിടെ. അടുത്തത്, ഭക്ഷ്യസുരക്ഷാ സൂചിക ദേശീയ പുരസ്കാരം മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് 1 കേരളം, 2 പഞ്ചാബ്, 3 തമിഴ്നാടാണ്. അപ്പൊ ഭക്ഷ്യസുരക്ഷാ സൂചിക ദേശീയ പുരസ്കാരം ലഭിച്ച 3 സംസ്ഥാനങ്ങളാണ്, 1-ാം സ്ഥാനം കേരളം, 2-ാം സ്ഥാനം പഞ്ചാബിനാണ്, 3-ാം സ്ഥാനം തമിഴ്നാടിനാണ്. അടുത്തത്, സുരിനാമിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി ആദരിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദ്രൗപദി മുർമു. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് സുരിനാമിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി ആദരിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരി. അടുത്തത്, ATMകളിൽ UPI വഴി പണം പിൻവലിക്കാൻ സൗകര്യം അവതരിപ്പിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പൊ ATMകളിൽ UPI വഴി പണം പിൻവലിക്കാനുള്ള സൗകര്യം അവതരിപ്പിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. അടുത്തത്, ലോകബാങ്ക് പ്രസിഡന്റായിട്ട് അജയ് ബാങ്ക ചുമതലയേറ്റു. ലോകബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ബോർഡാണ് 14-ാമത് പ്രസിഡന്റായിട്ട് അജയ് ബാങ്കിയെ തിരഞ്ഞെടുത്തത്. അപ്പൊ ഓർത്ത് വെക്കുക, വേൾഡ് ബാങ്ക്, ലോകബാങ്കിന്റെ 14-ാമത്തെ പ്രസിഡന്റാണ് അജയ് ബാങ്ക. ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് അജയ് ബാങ്ക് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രിസ്റ്റലീന ജോർജീവയാണ്. ക്രിസ്റ്റലീന ജോർജീവയ ആരാണ്? ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജീവ എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഓർത്ത് വെക്കുക. ഈ പ്രാവശ്യത്തെ ഡിഗ്രി മെയിൻസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഐ എം എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണെന്നുള്ളത്, മാനേജിംഗ് ഡയറക്ടർ ആരാണെന്നുള്ളത്. അപ്പൊ പഠിച്ചു വെക്കുക, ക്രിസ്റ്റലീന ജോർജീവയാണ് ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് അജയ് ബാങ്കയാണ്. അടുത്തത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ അഹല്യാദേവി നഗർ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ അഹമ്മദ് നഗറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അഹല്യാദേവി നഗർ എന്നാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പേര് ഇപ്പോ അഹല്യാദേവി നഗർ എന്നാണ്. അടുത്തത് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 75,000 രൂപയും അതുപോലെ പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഇപ്പൊ 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. അടുത്തത് LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് സിദ്ധാർത്ഥ് മൊഹന്തി. സിദ്ധാർത്ഥ് മൊഹന്തിയാണ് LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അടുത്തത് ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ് ലഭിച്ചത്. അടുത്തത് രണ്ടാം പ്രസവത്തില് പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന. മാതൃവന്ദന യോജന എന്നാണ് പേര്. രണ്ടാം പ്രസവത്തില് പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6,000 രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. ഇതിന്റെ പേര് ഓർത്ത് വെക്കുക, മാതൃവന്ദന യോജന എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ മികച്ച ആഡംബര ബ്രാൻഡുകളിൽ ഒന്നായ ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസിഡറായ ആദ്യ ഇന്ത്യക്കാരിയാണ് ആലിയ ഭട്ട്. ആലിയ ഭട്ടാണ് ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസിഡറായ ആദ്യ ഇന്ത്യക്കാരി. അടുത്ത ക്വസ്റ്റ്യൻ, 2022 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ലയണൽ മെസ്സിക്കാണ് ലോറസ് പുരസ്കാരം ലഭിച്ച പുരുഷ താരമാണ്. ഇനി അതുപോലെ വനിതാ താരമാണ് ഷെല്ലി ആൻ ഫ്രേസർ ആണ്. ഷെല്ലി ആൻ ഫ്രേസർ ആണ് മികച്ച വനിതാ താരം. മികച്ച പുരുഷ താരം ലയണൽ മെസ്സിയാണ്. വനിതാ താരമാണെങ്കിൽ അത് ഷെല്ലി ആൻ ഫ്രേസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി. അത് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അടുത്തത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേര് ജ്യൂസ് എന്നാണ്. ജ്യൂസ് എന്നാണ് ഇതിന്റെ പേര്. വ്യാഴത്തിനെ കുറിച്ച് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് അത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ദൗത്യമാണ് ജ്യൂസ് എന്നാണ് അതിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഓപ്പറേഷൻ കാവേരി എന്നാണ് സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അടുത്തത് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ 2023 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS സുമേഷിനാണ്. NS സുമേഷിനാണ് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ 2023 യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS സുമേഷിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ദേശീയ പഞ്ചായത്ത് അവാർഡില് മികച്ച നേട്ടം കൈവരിച്ച കേരളത്തിലെ 4 പഞ്ചായത്തുകളാണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ചെറുതനയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്തത് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് വീയപുരമാണ്. ആലപ്പുഴ ജില്ലയിലെ വീയപുരത്തിനാണ് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. അടുത്തത് ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് പെരുമ്പടപ്പിനാണ്. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിനാണ് ജലപര്യാപ്തതയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത്. അടുത്തത് സദ്ഭരണ വിഭാഗം 3ാം സ്ഥാനം ലഭിച്ചത് അളഗപ്പ നഗർ, തൃശൂർ ജില്ലയിലെ അളഗപ്പ നഗറിനാണ് സദ്ഭരണ വിഭാഗത്തിൽ 3ാം സ്ഥാനം ലഭിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.